നമസ്തേ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പത്ത് വർഷം പൂർത്തിയാക്കുന്നു വമ്പൻ നേട്ടങ്ങളാണ് ഈ പദ്ധതി കൊണ്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായത് ഈ വിഷയം തന്നെയാണ് ഇന്ന് ഈ മണിക്കൂറിൽ നാം ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ വ്യാവസായിക രംഗം മാറ്റിമറിച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സെമി കണ്ടക്ടർ രംഗത്ത് ഉൾപ്പെടെ വമ്പൻ മുന്നേറ്റം നടത്താനുള്ള നീക്ക നീക്കങ്ങളുമായാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി മുന്നേറിയത് മൊബൈൽ ഫോൺ രംഗത്ത് മാത്രം ഉൽപാദന രംഗത്ത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വൻ മുന്നേറ്റം തന്നെ പ്രകടമാക്കി പത്ത് വർഷത്തിനിടെ കയറ്റുമതിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് ശതമാനമാണ് വളർച്ച മൊബൈൽ ഫോൺ ഉൽപാദന രംഗത്ത് ഭാരതം വമ്പൻ വളർച്ച കൈവരിച്ചു എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ കേവലം രണ്ട് നിർമ്മാണ യൂണിറ്റുകൾ മാത്രമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വ്യവസായത്തിന് ഇന്ന് ഭാരതത്തിൽ ഇരുന്നൂറ് യൂണിറ്റുകളുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മൊബൈൽ ഉൽപാദക രാഷ്ട്രമാണ് ഭാരതം രാജ്യത്ത് ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റി മൊബൈൽ ഫോണുകളും ഇന്ന് തദ്ദേശീയമായി തന്നെ നിർമ്മിക്കപ്പെട്ടത് സ്റ്റീൽ ഉൽപ്പാദന രംഗത്തും മേക്കിങ് ഇന്ത്യ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഒന്നര ലക്ഷം കോടി രൂപയുടെ പൊതു നിക്ഷേപം മേക്കിങ് ഇന്ത്യ പദ്ധതി വഴി നേടാൻ കഴിഞ്ഞു അൻപത് ശതമാനത്തിലേറെ മൊത്ത ഉൽപാദനവും വർദ്ധിച്ചു പുനരുപയോഗിക്കാൻ ആവശ്യമായ ഊർജ നിർമ്മാണ രംഗത്താണ് മറ്റൊരു മികച്ച നേട്ടം മെയ്ക്ക് ഇൻ ഇന്ത്യ നേടിയത് വലിയ പുരോഗതിയാണ് പുനരുപയോ ഉപയോഗ ഉപയോഗത്തിന് യോഗ്യമായ ഊർജ്ജ രംഗത്ത് മാത്രം നാനൂറ് ശതമാനമാണ് വളർച്ച ഇത്തരത്തിൽ ഭാരതം ലോകത്തിലെ നാലാമത്തെ ഉൽപ്പാദക രാജ്യമായി മാറി രാജ്യം മൂന്ന് ബില്യൺ ഡോളറിന്റെ വ്യാവസായിക രംഗ പുരോഗതി വൈദ്യുത വാഹന വിപണി രംഗത്തും നേടിക്കഴിഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ ആയിരം കോടി മാത്രമായിരുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ രണ്ട മേയ്ക്ക് ഇൻ ഇന്ത്യയിലൂടെ അത് മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായ ഉണ്ടായത് മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വന്നതോടുകൂടി ഇരുപത്തി ഒരായിരം കോടി രൂപയായി അത് വർദ്ധിച്ചു ഇത്തരത്തിൽ എല്ലാ മേഖലയിലും വലിയ നേട്ടങ്ങളാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത് ചെറുകിട നാമമാത്രം വ്യവസായ രംഗത്തും വൻ വളർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞു മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി ഇരുപത്തി ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ കോഴി ക്ഷമിക്കണം ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി തൊഴിലവസരങ്ങൾ ഈ രംഗത്ത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു സ്റ്റാർട്ടപ്പ് രംഗത്തും മികച്ച പ്രകടനം നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഈ വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഇതിൽ നമുക്കൊപ്പം അതിഥികളുമായി ഏതാനും അതിഥികൾ പങ്കെടുക്കുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ രഞ്ജിത് കാർത്തികേയൻ ബി ജെ പി പ്രതിനിധി ശ്രീ സി വി സജിനി സപ്തഗിരി ഗ്രൂപ്പ് ഫൗണ്ടർ ആർ ശ്വേത അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള ശ്രീ ഐസൺ ജോസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ ഇതിൻ്റെ പത്താം വർഷത്തിൽ ഈ റിപ്പോർട്ട് നമുക്കായി തയ്യാറാക്കിയത് ശ്രീ ഐസൺ ജോസ് ജോസാണ് നമുക്ക് ഐസൺ ജോസിലൂടെ തന്നെ തുടങ്ങാം ഐസൺ നമുക്കറിയാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വമ്പൻ നേട്ടം പത്തു വർഷം കൊണ്ട് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നേടിയ നേട്ടം പറഞ്ഞാൽ തീരുന്നതല്ല ജോസ് തീർച്ചയായും വിനോദ് അങ്ങനെ വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടായത് നമുക്കിപ്പോൾ നേരത്തെ വിനോദ് തന്നെ സൂചിപ്പിച്ച കണക്കുകളിൽ തന്നെ വ്യക്തമാണ് ഏഴായിരത്തി അഞ്ഞൂറ് ശതമാനത്തിൻ്റെ വളർച്ചയാണ് മൊബൈൽ ഫോൺ ഉത്പാദനത്തിൽ ഈ ഭാരതത്തിൽ ഉണ്ടായതെന്നതാണ് ഏറെ മനോഹരമായ അല്ലെങ്കിൽ ഏറെ ആകർഷകമായ ഒരു കാര്യം ഈ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം കാരണം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ എന്നല്ല മറിച്ച് ലോകം മുഴുവൻ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അത് ലോകത്ത് ഇനിയും മാറ്റങ്ങളുടെ കാഹളമായി നിൽക്കുന്ന മൊബൈൽ ഫോൺ ഇനിയും പ്രയോജനപ്പെടുന്നത് അല്ലെങ്കിൽ ഉപയോഗ ഉപകാരപ്രദമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല ആ രംഗത്താണ് വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അതായത് ആധുനിക ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ കാര്യത്തിലാണ് വലിയൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചത് മെയ്ക്ക് ഇൻ ഇന്ത്യ വഴി എന്നതാണ് ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ പ്രത്യേകതയായി തന്നെ ചൂണ്ടിക്കാണിക്കാനാവുന്നത് സ്വാഭാവികമായും അനുബന്ധമായ വികസനങ്ങളിൽ വൻ നേട്ടങ്ങളും നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് അടിസ്ഥാന വികസന സംവിധാനമായ സ്റ്റീൽ വ്യവസായത്തിലായാലും അതുപോലെ തന്നെ മറ്റോട്ടോ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലായാലും പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടായത് മായ മുന്നേറ്റം അല്ലെങ്കിൽ മുന്നേറ്റം എന്ന് പറയുന്നത് ഉണ്ടായത് തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ മാത്രമാണ് അതിനു മുമ്പ് അത്തരത്തിൽ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഒരു വിപണി തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല ആ നിക്ഷേപം കൃത്യമായി വന്നത് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴിയാണ് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ നിരവധിയായ നേട്ടങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചിരുന്നു എങ്കിൽ കൂടി അതിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഏത് സൗകര്യമാണ് ലഭ്യമായതെന്ന് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കാലങ്ങളായുള്ള ലൈസൻസിങ് രാജ് സംവിധാനം ഇല്ലാതാക്കുക അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ പെട്ടെന്ന് ഒരു വ്യവസായം ആരംഭിക്കുന്നതിനും അത് പ്രവർത്തനക്ഷമമാക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുക നിക്ഷേപരംഗത്ത് സാങ്കേതിക വിദ്യയുടെ തികവുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാക്കുകയും ആ നിക്ഷേപ രംഗത്തെ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതോടെ സ്വാഭാവികമായും ഉത്പാദനം വർദ്ധിക്കുകയും ചെയ്യുക ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു പശ്ചാത്തലം ഒരുങ്ങുന്ന ആ ഒരു സാഹചര്യം തുറന്നു വരുമ്പോൾ സ്വാഭാവികമായും തൊഴിലവസരങ്ങൾ വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു അതുപോലെ തന്നെ സാമ്പത്തിക പർച്ചേസിംഗ് പാരിറ്റി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തിയുടെ പർച്ചേസിംഗ് പാരിറ്റി വർദ്ധിക്കുന്നു ആ വിപണിയിലത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു സാമ്പത്തിക രംഗത്ത് വൻ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന കാര്യത്തിലും തർക്കമില്ല മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട സവിശേഷത നേരിട്ടുള്ള വിദേശ നിക്ഷേപം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് നാല് ഡോളർ ആയിരുന്നുവെങ്കിൽ ഇന്നത് എഴുപത് ദശാംശം ഒൻപത് അഞ്ച് ഡോളറാണ് അത്തരത്തിലുള്ള ഇരട്ടിയോളമുള്ളൊരു വർധനവാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപ രംഗത്തുണ്ടായത് അത്തരത്തിൽ പല രംഗങ്ങളിലും നമുക്ക് അത്തരത്തിലുള്ള വൻ മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പാരമ്പര്യേതര ഊർജ്ജ ഊർജ്ജ രംഗത്താകട്ടെ അത്തരത്തിലുള്ള രംഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വൻ മുന്നേറ്റം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതുപോലെ തന്നെ നയപരമായ മാറ്റങ്ങൾ അത്തരത്തിലുള്ള വിവിധങ്ങളായ ഘടകങ്ങൾ ഇക്കാര്യത്തിൽ പ്രയോജനപ്പെട്ടു സങ്കീർണമായ അല്ലെങ്കിൽ അത്യാധുനികമായ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യവസായങ്ങൾക്ക് പോലും പിന്തുണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മേക്ക് ഇൻ ഇന്ത്യക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടായി നമുക്കറിയാവുന്നതാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ കാര്യത്തിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നെയിനിലുണ്ട് അത്തരത്തിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന വന്ദേ ഭാരത് ട്രെയിനിൽ വരെ അതിൻ്റെ എമ്പളം അതിൻ്റെ ചിഹ്നം കാണാൻ കഴിയുന്നു ശ്രീ രഞ്ജിത് കാർത്തികേയിലേക്ക് എത്തിയാൽ നമുക്കറിയാം ആ ചിഹ്നമെന്ന് പറയുമ്പോൾ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ ഒരു രൂപമാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചിഹ്നം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വയമേപ മൃഗേന്ദ്രത എന്നൊക്കെയുള്ള ഭാരതത്തിൻ്റെ ആപ്തവാക്യമുണ്ടല്ലോ അതിനെ പ്രോജ്വലിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണോ ഇതിൻ്റെ ഒരു നേട്ടത്തെ അങ്ങനെ കാണാൻ കഴിയുമോ സാമ്പത്തികമായി വലിയ നേട്ടം ഐസൻ ജോസ് പറഞ്ഞ പോലെ തന്നെ എഴുപത് ശതമാനത്തോളം വിദേശ നിക്ഷേപം തന്നെ ഭാരതത്തിലേക്ക് എത്തുന്ന വമ്പൻ കുതിപ്പിന് സാധ്യമായിട്ടുള്ള ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി അത് നേരത്തെ നമ്മൾ സൂചിപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സിംഹത്തെ പോലെ വളരെ ഗർജിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള ഒരു വികസനം ഉണ്ടായി എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ശ്രീ രഞ്ജിത് കാർത്തിക എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആദ്യത്തെ ഒരു ഡെക്കേഡ് ആദ്യത്തെ പത്ത് വർഷം പിന്നിട്ടപ്പോൾ ഞാൻ അതിനെ കാണുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേഡ്സ് പ്രോഗ്രസ് എന്നുള്ളതാണ് ഒരു ഒരു ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ ഒരു ലോസ്റ്റ് ഡെക്കേഡ് എന്ന് പറയുന്ന ഒരു പത്ത് വർഷം ഉണ്ടായിരുന്നു അതിന് മുമ്പുള്ള ഒമ്പതോ അറുപതോ വർഷം നമ്മൾ ആക്ച്വലി ചെയ്യാനുള്ളത് ചെയ്തിട്ടില്ല എന്നുള്ള ക്രിറ്റിസിസംസ് ഉണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി പതിനാലില് ഉണ്ടായിട്ടുള്ള ഒരു സീരീസ് ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ പോളിസി ആണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു സാമ്പത്തികമായ ഒരു വലിയ ഇതാണ് അതിൻ്റെ ഒരു മേജർ ഇനീഷ്യേറ്റീവായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അപ്പോൾ രണ്ട് കാര്യം ഒന്ന് ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു പത്ത് വർഷത്തെ ആ ഒരു ഫോക്കസ് വന്ന് തുടങ്ങി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട്സ് എപ്പോഴത്തെ ഒരു ഒരു നമ്മൾ കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ മോച്ച് മോ ഇറ്റ്സ് ടിപ്പ് ഓഫ് ദ ഐസ്ബെർഗ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ റിയാക്ഷൻ രണ്ട് ഇതിന് ഒറ്റയ്ക്കൊരു ഒരു നിലനിൽപ്പില്ല മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു ഇനീഷ്യേറ്റീവിന് ഒറ്റയ്ക്കുക അപ്പം ഏതാണ്ട് ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ്ട് ഇരുപതോളം ഡിഫറെൻ്റ് ഇനീഷ്യേറ്റീവ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ശേഷം ക്രോണോളജിക്കലി നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം വന്നു സ്കിൽ ഇന്ത്യ മിഷൻ വന്നു കാരണം നമുക്കറിയാം ഈ മാനുഫാക്ചറിങ്ങിടെ വരണമെങ്കിൽ പണ്ട് നമ്മുടെ രാഷ്ട്രത്തിലുണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കിതിന് പറ്റിയ ആളുകളില്ല അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഒരു സ്കിൽഡ് എംപ്ലോയീസ് ഉണ്ടായിട്ടില്ല അപ്പം സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഇന്ത്യ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു സീരീസ് ഓഫ് ആക്ട് ഇനീഷ്യേറ്റീവ്സ് പോളിസി ചേഞ്ചസ് നിയമങ്ങളിലുള്ള ചേഞ്ച് ജി എസ് ടിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഇങ്ങനെ വളരെ ഇരുപതോളം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ചേയ്ഞ്ചസ് കേരളത്തിൽ അല്ല സോറി ഭാരതത്തിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ഇന്ന് നമ്മൾ ഈ കാണുന്ന നയൻറ്റി നയൻ പെർസെൻറ്റ് മൊബൈൽ ഫോൺസ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇന്ന് പല ഇലക്ട്രോണിക്സ് എക്യൂപ്മെൻറ്റും എനിക്ക് തോന്നുന്നു ഇന്ന് ടെലിവിഷൻ പോലുള്ള ഇലക് സ്ഥിരമായിട്ട് എല്ലാ കൺസ്യൂമർ വൈറ്റ് ഗുഡ്സും ഇന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല ഇത് ഏത് ബ്രാൻഡിലാണെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്നുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് ഇമ്പോർട്ടിൻ്റെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു 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 എക്കണോമിക് ആയിട്ടുള്ളൊരു ബെനഫിറ്റ് ഉണ്ടായിട്ടുണ്ട് രണ്ട് ഇതിനൊരു ലേബർ ഇമ്പ്രൂവ്മെൻ്റ് ലേബർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് റോഡ് കണക്ടിവിറ്റി ആണെങ്കിലും ഗതിശക്തി പോലുള്ള ഇനീഷ്യേറ്റീവ്സ് ഇതിനെ മറ്റ് പല രീതിയിലും ഇതിനെ നമുക്ക് അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സാമ്പത്തികമായി മാത്രമുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നില്ല അല്ലെങ്കിൽ അല്ല ഇതൊരു തുടക്കമാണ് ഒരു വ്യാവസായിക വളർച്ചയിലൂടെ വികസിത് ഭാരത് എന്ന് പറയുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു ഡെവലപ്ഡ് നേഷൻ എന്ന് അതിൻ്റെ ഒരു തുടക്കത്തിലേക്കുള്ള ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ട്രേഡ് തന്നെയാണ് ലാ ലോകരാഷ്ട്രങ്ങളിൽ നമ്മളെ ഒരു ഒരു അംഗീകരിക്കുന്നത് പണ്ട് മിലിറ്ററി ശക്തി അത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇന്ന് ട്രെയ്ഡ് ഇസ് വാർ ചൈന എങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഒരു മാസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ള ഒരു രാജ്യമായപ്പോൾ അവരുടെ ശക്തി എങ്ങനെ വലുതായി എന്നുള്ളത് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടു ഇനി അത് ഭാരതത്തിന് അവകാശപ്പെട്ടതാണ് അതിന് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഗ്രൗണ്ട് വർക്കും അതിനു വേണ്ടിയുള്ള പോളിസി സപ്പോർട്ടും ഐ പി ആർ പോലുള്ള വളരെ ഇന്ത്യയിലേക്ക് പലരും വരാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന് നമുക്ക് കൊടുത്തിരുന്ന ആ ഒരു ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലാണെങ്കിലുമൊക്കെ പല പുതിയ മരുന്നുകളും ഇവിടെ പ്രൊഡക്ഷൻ വരാത്തത് അല്ലെങ്കിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യാത്തത് നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രൊട്ടക്ഷൻ ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വല്ല വലിയ മാറ്റമുണ്ടാക്കി ഐ ബി സി മറ്റേ ബാങ്കിങ് കോഡ് ഈ ഇൻസോൾവൻസിയെ പറ്റിയൊക്കെ ഉള്ള നിയമങ്ങളിൽ മാറ്റം വന്നു ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ളതല്ല ഇതെല്ലാം പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ഈ കഴിഞ്ഞ രണ്ട് വ്യാഴവട്ടങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായത് ഏതാണ്ട് ടു തേർഡ് ആയിട്ട് ഏതാണ്ട് അറുന്നൂറ്റി അറുപത്തി ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ അതിനിങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റ് തലത്തിൽ നിന്നും ഉണ്ടായി അതെ സർക്കാർ പോളിസിയിൽ വന്ന കൃത്യമായ ഇടപെടലും കൃത്യമായ മാറ്റവുമാണ് നമുക്ക് അറിയാം നരേന്ദ്രമോദി സർക്കാർ ആൻ്റെ കാലത്താണ് ആ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതി ബി ജെ പി പ്രതിനിധി ശ്രീമതി സി വി സജിനി ചർച്ച ചർച്ചയ്ക്കൊപ്പം ചേരുകയാണ് സ്വാഗതം സി വി സജിനി ഈ ഇത് നമ്മൾ ഇത്തരം നേട്ടങ്ങൾ കൃത്യമായി ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഈ നേട്ടങ്ങൾക്കൊക്കെ കൃത്യമായ രേഖകളുണ്ട് ഈ നേട്ടങ്ങളുണ്ട് എന്നെല്ലാവർക്കും സമ്മതിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പ്രതിപക്ഷവും അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലെ ദാരിദ്ര്യാവസ്ഥ നമ്മുടെ ഗ്രാഫ് ഉയർന്നു ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ് അങ്ങനെ രാജ്യം ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്നു തുടങ്ങിയ ഭാരതത്തെ മോശപ്പെടുത്തുന്ന കണക്കുകൾ പരമാവധി പെരുപ്പിച്ചു കാട്ടാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം പക്ഷേ ഈ കണക്കുകളൊന്നും കൃത്യമായി കൃത്യമായി സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അതെത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇത് യാഥാർത്ഥ്യമാണ് ഇവിടെ പറഞ്ഞൊക്കെ കൃത്യമായ കണക്കുകളാണ് ഇത്ര ഈ മൊബൈൽ ഫോൺ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മൊബൈൽ ഫോണുകളും ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ച് അതിലും വലിയ നേട്ടം എന്താ എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും അത് വലിയ നേട്ടം തന്നെയാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഭാരതം ദാ ദാരിദ്ര്യ രേഖയിൽ മുൻ മുന്നേറുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ അതിനെ കൃത്യമായി ചെറുക്കാൻ അല്ലെങ്കിൽ അത് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് കഴിയുന്നുണ്ടോ സി വി സജിനി ആത്മനിർഭരതയുടെ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ പത്ത് വർഷങ്ങൾ അതാണല്ലോ നമ്മുടെ ചർച്ചയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് മറ്റു പല രംഗത്തും എന്നതുപോലെ നമ്മൾ ഈ രംഗത്തും മേക്ക് ഇൻ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കുക എന്ന ആ ആ രംഗത്ത് നമ്മളുടെ ഈ അമൃതക്കാലിൽ ആത്മനിർഭരതയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ വിജയക്കുതിപ്പിൻ്റെ തുടക്കമാണ് ഈ ആദ്യ പത്ത് വർഷങ്ങൾ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യ മോദി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലില് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ലോഞ്ച് ചെയ്തത് ആ ഡേറ്റിന് വലിയൊരു പ്രത്യേകതയുണ്ട് ആർ എസ് എസ് സൈദ്ധാന്തികനും ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സോഷ്യൽ സയൻറ്റിസ്റ്റ് സാമൂഹ്യ ശാസ്ത്രത്തിന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ദീനദയാൽജിയുടെ ജന്മദിനം കൂടിയായിരുന്നു അതായത് ഏറ്റവും അവസാനത്തെ വരിയിലെ ഏറ്റവും അവസാനത്തെ ആളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനം മേക്ക് എവ്രി ഹോം എ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആൻഡ് എവ്രി വില്ലേജ് ഫാക്ടറി ഓരോ വീട്ടിലും ഒരു നിർമ്മാണ യൂണിറ്റ് ഉണ്ടാവുകയും ഓരോ ഗ്രാമങ്ങൾ ഒരു ഫാക്ടറിയായി ആയി മാറുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനം ഏറ്റവും താഴെ തട്ടിലുള്ള സ്ത്രീകളെയും കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ രാജ്യത്തിൻ്റെ വികസനം അങ്ങനെ രാജ്യത്തെ ലോകത്തിൻ്റെ വികസന നിരയിലേക്ക് മുൻപിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ദർശനം കാഴ്ചവെച്ച ആ ദീനദയാൽജിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ പദ്ധതി ലോഞ്ച് ചെയ്തത് എന്താ അദ്ദേഹത്തിൻ്റെ ഈ ജന്മവാർഷിക ആഘോഷങ്ങൾ നടക്കുന്ന ഈ വേളയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ചർച്ച സംഘടിപ്പിച്ചു എന്നത് ഏറ്റവും ശ്ലാഘനീയമാണ് നമ്മൾ ഭാരതം ഇന്ന് അഞ്ച് ലോക സാമ്പത്തിക ശക്തിയിൽ അത് അഞ്ചാമത് എത്തി നിൽക്കുകയാണ് ഫോർ ട്രില്യൺ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ അമൃത് കല് നമ്മൾ മൂന്നാം സ്ഥാനത്തേക്കും അവിടെ നിന്ന് ഒന്നാം സ്ഥാനത്തേക്കും എത്തുക എന്നുള്ളതാണ് എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ഈ പദ്ധതികളെ എല്ലാം വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ ബി ജെ പിക്ക് എന്നതായിരുന്നല്ലോ എന്നോടുള്ള ചോദ്യം തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബി ജെ പി കേരളത്തിലെ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് ആ അത്തരം സന്ദേശങ്ങൾ അതായത് നമ്മുടെ സർക്കാർ നടത്തി നടത്തുന്ന ഇത്തരം മഹത്തായ പദ്ധതികളെ രാജ് രാജ്യത്തെ ജനങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി സർക്കാർ നടത്തുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായ വലിയ വിജയം എന്ന് പറയുന്നത് ഈ മേക്ക് ഇൻ ഇന്ത്യയും അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉത്പാദിപ്പിക്കുക സ്വാശ്രയത്വം നേടുക എന്ന സന്ദേശം ഏറ്റവും കൂടുതലായി യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളിലേക്ക് വനിതകളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടത് രണ്ടാം മോദി സർക്കാരിൻ്റെ അധികാരത്തുണ്ടായ കോവിഡ് കാലമാണ് നമ്മുടെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ള ആ വലിയ പ്രതിസന്ധിയിൽ നിന്നപ്പോഴാണ് ആത്മനിർഭർ ഭാരതം എന്ന ഒരു പദ്ധതി ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിന് ഭരണാധികാരികൾ പ്രിയപ്പെട്ട മോദിജി ഈ രാജ്യത്തിന് സമർപ്പിച്ചത് അത് ഒരു യഥാർത്ഥത്തിൽ അത് സാമ്പത്തിക പാക്കേജ് മാത്രമാണെന്ന് ഞാൻ പറയില്ല വാസ് എ ബ്യൂട്ടിഫുൾ ബഞ്ച് ഓഫ് കോൺഫിഡൻസ് അതിനകത്തെ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള മേ ബി ദ പ്രീമിയം കോമ്പണന്റ് ഓഫ് ആത്മനിർഭർ ഭാരത് വാസ് ദ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു പ്രാദേശിക വികസനത്തിലൂടെ രാജ്യത്തിന്റെ വികസനം എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ില് എം എ ആ കാലത്താണ് ഈ ഉദ്യം രജിസ്ട്രേഷൻ വഴി ഏറ്റവും കൂടുതലായിട്ട് എം എസ് എം ഇ സംരംഭങ്ങൾ രാജ്യത്ത് വന്നത് നമ്മൾ ട്രില്യൺ ഇക്കോണമിയിലേക്ക് പോകണമെങ്കിൽ അത് വലിയ വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൂടെ മാത്രമല്ല അത് സാധ്യമാകുന്നത് ചെറിയ ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൂടെ എം എസ് എം കുടിൽ വ്യവസായങ്ങളിലൂടെ ഒക്കെയാണ് നമുക്ക് സാധ്യമാക്കാൻ പോകുന്നത് ഞാനൊരു കണക്ക് പറഞ്ഞാല് മാർച്ച് രണ്ടായിരത്തി വരെയുള്ള എം എസ് എം ഇ ൾ രജിസ്റ്റേഡ് ഉണ്ട് ഉദ്യം പോർട്ടൽ ഉദ്യം രജിസ്ട്രേഷൻ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എം എസ് എം ഇണക്ക് എന്ന് പറയുന്നത് നാല് കോടി നാല് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിനകത്ത് ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ ഒരു ഒരു ആസ്പെക്റ്റ് ഒരു വശം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് അതായത് ബിസിനസ് അല്ലെ ഇൻഡസ്ട്രി ഇപ്പോ എം എസ് എം സർവീസ് സെക്ടറും വരും മാനുഫാക്ചറിങ് സെക്ടറും വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലൊരു യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് പോർട്ടൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ കയറിയിറങ്ങി സമയം കളയാതെ പണം കളയാതെ അവർക്ക് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഇത്രയധികം സംരംഭങ്ങൾ നാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എം എസ് എം ബികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പ്രകാരം ഇത്രയും വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ കോവിഡ് പോസ്റ്റ് കോവിഡ് കാലത്ത് എൻ്റെ നമ്മുടെ കേരളത്തിൽ എൺപത്തി ആറായിരത്തിൽ പരം എം എസ് എം ഇ യൂണിറ്റുകൾ ഉദ്യം രജിസ്ട്രേഷൻ്റെ അണ്ടറിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ബഹുഭൂരിപക്ഷവും വനിതകളായിരുന്നു വനിതാ സംരംഭകരായിരുന്നു എന്നുള്ളതാണ് വനിതാ സംരംഭകരെയൊക്കെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം ഈ തുടങ്ങിയ യൂണിറ്റുകളിൽ ഏതാണ്ടൊക്കെ എഴുപത്തി അഞ്ച് എൺപത് ശതമാനവും പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ അനുഭവം ഈ നേട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് അറിയേണ്ടതുണ്ട് നമുക്ക് സപ്തഗിരി ഗ്രൂപ്പ് ഫൗണ്ടർ ഫൗണ്ടറായിട്ടുള്ള ശ്രീമതി ആർ ശ്വേത ഈ ചർച്ചയ്ക്കിപ്പം പങ്കെടുക്കുന്നുണ്ട് അതിനു മുമ്പ് ശ്രീ രഞ്ജിത് കാർത്തികേയൻ ഇവിടെ ബി ജെ പി പ്രതിനിധി ശ്രീമതി സി വി സജിന് പറഞ്ഞത് ഈ പ്രത്യേകിച്ചും ഈ രംഗത്ത് ഓണർ പോണർമാർ സംരംഭകർക്ക് വളരെ പെട്ടെന്ന് വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാനുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉടലെടുത്തു രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് അതിനു മുമ്പ് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി അവിടുത്തെ നൂലാമാലകൾ അവിടുത്തെ പ്രശ്നങ്ങൾ ഒരു സ്ഥാപനം സ്ഥാപിക്കാതിരിക്കാം എന്നതായിരുന്നു അന്നത്തെ അധികാരികളുടെ അല്ലെങ്കിൽ അന്നത്തെ ഉദ്യോഗസ്ഥരുടെ അധികാരികളുടെ എന്നുള്ളതല്ല ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട ഒരു നയമെന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ മാറി ഇന്നെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം എത്രയും പെട്ടെന്ന് അത് തുടങ്ങാൻ ആവശ്യമായ രജിസ്ട്രേഷൻ തുടങ്ങാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ വളരെ സുതാര്യമാക്കി എന്നുള്ളതാണ് അത് ഈ നേട്ടത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയല്ലേ രഞ്ജിത് കാർത്തിക അതായത് നമ്മളൊരു ഒരു കൊളോണിയൽ സംസ്കാരത്തിൽ നിന്ന് മാറി മാറി തുടങ്ങുന്നത് ഒരുപക്ഷെ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമായിരിക്കണമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം ഒരു ടോട്ടലി ഒരു നേരത്തെ നമ്മൾ എസ് എസ് ഐ രജിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞിരുന്നത് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രജിസ്ട്രേഷൻ ഈ എസ് എസ് ഐ രജിസ്ട്രേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ സംരംഭം തുടങ്ങുന്ന ആളുകൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ് അതിൽ നിന്ന് മാറി അതാണ് ഞാൻ നേരത്തെ എൻ്റെ ഓപ്പണിംഗ് റിമാർക്സിൽ ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു സമഗ്രമായ സമഗ്രമായൊരു ചേഞ്ചാണ് ഇനീഷ്യേറ്റ് ചെയ്തത് ഇത് ഒരു ഡിജിറ്റൽ ഇന്ത്യ അപ്പോൾ ഒരാൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യാം ഈ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ആ എന്തൊക്കെയാണോ ബെനഫിറ്റുള്ളത് ആ ബെനഫിറ്റ് അപ്ലൈ ചെയ്യാം ഇതെല്ലാം ഒരു ഒരു പക്ഷേ അയാളുടെ ഡെസ്കിലിരുന്ന് അതെല്ലാം അദ്ദേഹത്തിന് അത് പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവനദാതാവിൻ്റെ ഒരു എനേബിൾ ചെയ്യുന്ന ആളുകളുടെ ഒരു അപ്പോൾ ഒരു സീംലെസ് ആയിട്ട് ഒരു ഒരു ഡിജിറ്റൽ എനേബിൾമെൻറ്റ് വന്നു അതിന് ഈ ഡിജിറ്റൽ ഇനേബിൾ വരുമ്പോൾ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ അധികാരികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു വൈ ഒരു റെഡ് ടേപ്പിസും അവിടെ ഉണ്ടാവില്ല അവർക്ക് അതിനോട്ട് ഇരിക്കാനൊക്കില്ല ഒരു ഡിജിറ്റൽ ട്രെയിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മുഴുവൻ മോണിറ്റേഡായി ആ മോണിറ്റർ ചെയ്ത് എനിക്ക് ഈ പറയുന്ന അപ്പീൽ ഒരു 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 അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പക്ഷേ ഒരു വെരിഫിക്കേഷൻ വേണ്ട കാര്യമാണെങ്കിൽ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ സീംലെസ് സീംലെസ്സായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഇത് ഡിജിറ്റലി നമുക്കൊരു സർട്ടിഫിക്കേഷൻ നടക്കുന്നു അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കുന്നു അപ്പോൾ ഇതൊരു ഒരു എന്താ പറയുന്ന ഒരു പാക്ക് ബ്രേക്കിംഗ് ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് തീർച്ചയായും റെവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടായത് സപ്തഗിരി ഗ്രൂപ്പ് ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീമതി ആർ ശ്വേത ഈ ചർച്ചയ്ക്കൊപ്പം ചേരുകയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നു ആർ ശ്വേത ഈ വ്യാവസായിക രംഗത്ത് നേരത്തെ ഇവിടെ സജിനി പറഞ്ഞ പോലെ തന്നെ ഈ സ്ത്രീകളായിട്ടുള്ള സംരംഭകർക്ക് ഈ മേഖലയിൽ വളരെ സജീവമായി അവർക്ക് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോളിസികളടക്കം ഏറെ പ്രയോജനകരമായി എന്ന് തന്നെയല്ലേ സാക്ഷ്യപ്പെടുത്താൻ കഴിയുക ഒരുപാട്സിലും വീട്ടില് പോയി ജോലിക്ക് പോവാൻ ബുദ്ധിമുട്ടുള്ള ലേഡീസിനാണെങ്കിലും ഈ ഒരു സംരംഭം നമ്മുടെ സർക്കാർ അവരുടേതായിട്ട് എന്തെങ്കിലും പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ വിൽക്കാനുള്ള സിറ്റുവേഷൻ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തു വരുന്നുണ്ട് അത് വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ആർ ശ്വേത കേൾക്കാമെങ്കിൽ കേൾ ക്ഷേതയിലേക്ക് നമുക്ക് തിരികെ എത്താം ശ്രീ ഐസൺ ജോസ് ഇവിടെ വനിതാ സംരംഭകർ അടക്കമുള്ള ആളുകൾ പറയുന്നു ഈ മേഖലയിൽ സജീവമായി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ പോളിസി പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു എന്ന് മാത്രമല്ല അത് കൃത്യമായി അതിൻ്റെ നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കൃത്യ പത്ത് വർഷത്തിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇത്രയും വമ്പൻ കുതിപ്പ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും മെയ്ക്ക് ഇൻ ഇന്ത്യ ഒരു വമ്പൻ വിജയം എന്ന് തന്നെ പറയേണ്ടി വരുന്നില്ലേ ഐസൻ ജോസ് തീർച്ചയായും ഇനി അതൊരു വമ്പൻ വിജയം തന്നെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ പല കണക്കുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ വേൾഡ് ബാങ്ക് റാങ്കിങ്ങിൽ ഭാരതം രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് അഞ്ച് വർഷത്തിന് ശേഷം അത് അറുപത്തി മൂന്നാം സ്ഥാനത്തായി ഇപ്പോൾ നാല്പത്തി മൂന്നും അതിൻ്റെ താഴേക്കും എത്തിയിട്ടുണ്ട് എന്നാണ് അവസാനത്തെ ചില കണക്കുകളിലെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് അതായത് നേരത്തെ രഞ്ജിത് സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ നിയമ നടപടികൾ അതായത് ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒറ്റയടിക്ക് വളരെ ലളിതമായി നമുക്ക് ചെയ്തു തീർക്കാനാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് അത് നിരവധിയായ ലൈസൻസുകൾ ഇരുപത്തിനാലോളം ലൈസൻസുകളൊക്കെ ഓരോ ഫാക്ടറി തുടങ്ങാനൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെയാണ് പണ്ട് നമ്മൾ കേട്ടിരുന്നത് ഇതെല്ലാം തന്നെ ഒറ്റ രജിസ്ട്രേഷനിൽ നമുക്ക് ലഭ്യമാകുന്നു സിംഗിൾ വിൻഡോ സംവിധാനത്തിൽ ലഭ്യമാകുന്നു അത് കാലതാമസമില്ലാതെ ഉടൻ തന്നെ ലഭ്യമാകുന്നു സ്വാഭാവികമായും അത്തരത്തിൽ കാലതാമസമില്ലാതെ ഇത്തരത്തിലുള്ള അനുമതികൾ ലഭ്യമാകുകയും ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഒരു കോൺഫിഡൻസ് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഫണ്ട് ലഭ്യമാകുന്നതിനെ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് വായ്പകളും അതുപോലെ അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ ലഭ്യമാകുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതുപോലെ തന്നെ പല നയപരമായ കാര്യങ്ങളാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ ഈ വിവ സമയത്ത് ചർച്ച ചെയ്യേണ്ടതെന്ന് തോന്നുന്നു കാരണം ഈ നയപരമായ ചില നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി പല തരത്തിലും വ്യവസായ രംഗത്ത് ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തി ബില്യൺ ഡോളറിൻ്റെ വിദേശ നിക്ഷേപമാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണെങ്കിൽ ഇന്നത് എഴുപത് ബില്യണിലേക്ക് എത്തിയിരിക്കുന്നു അത്തരത്തിൽ വൻതോതിലുള്ള മാറ്റങ്ങൾക്ക് സാഹചര്യം വ വഴിവെക്കുന്ന ചില സാമ്പത്തിക ഒരുക്കങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കരണങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു നിയമപരമായ പരിഷ്കരണങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ നിരവധിയായ വിഷയങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കുന്നു ബെഞ്ച് മാർക്കുകൾ സൃഷ്ടിക്കുന്നതിനുമെല്ലാം തന്നെ കാര്യമായി ഇടപെടാൻ സാധിക്കുന്ന മൾട്ടി ഫേസ്ഡ് ആയ സംവിധാനങ്ങൾ ലഭ്യമാകുന്നു നമുക്കിപ്പോൾ അറിയാവുന്നതാണ് ജി എസ് ടി ജി എസ് ടി ഒക്കെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതാണ് കാരണം ഓരോ ഉത്പാദനം ഏതു ഉൽപ്പന്നത്തിനാണ് കൂടുതൽ ഇനി ആവശ്യമുള്ളത് ഡിമാൻഡുള്ളത് അതിൻ്റെ സപ്ലൈ ലിമിറ്റേഷൻ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ജി എസ് ടി ഡാറ്റകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുമായിരുന്നു അതൊരു സർവേ അതായത് ജി എസ് ടി വിവരമൂലങ്ങൾക്കനുസരിച്ച് ആ വിവരങ്ങൾ ആ ഡാറ്റകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സർവേയുടെ പ്രയോജനം അതിന് ചെയ്യും അതൊരു മാർക്കറ്റ് സർവേ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സർവേ ആയി നമുക്ക് എടുക്കാൻ സാധിക്കുന്നു അതെല്ലാം തന്നെ എല്ലാം ഇൻക്ലൂഡഡായി അല്ലെങ്കിൽ എല്ലാം കണക്കിൽപ്പെടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലഭ്യമാകുന്ന ഡാറ്റയ്ക്കനുസരിച്ച് വിപണി കണ്ടെത്തുന്നതിന് പ്രായോഗികമായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു അത്തരത്തിൽ നിരവധിയായ നയപരമായ നീക്കങ്ങളുണ്ട് ബാങ്കിങ് ഇൻസോൾവൻസിയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ കാര്യക്ഷമമായ പരിഷ്കരണങ്ങളെല്ലാം തന്നെ സാമ്പത്തിക രംഗത്തെ പരിഷ്കരണം ണങ്ങളെല്ലാം തന്നെ ഈ രംഗത്ത് വളരെ മുന്നേറ്റത്തിന് കാരണമാകുന്നുണ്ട് അതാണ് അടിസ്ഥാനപരമായി സർക്കാർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കലാണ് ആ ഒരുക്കുന്ന സംവിധാനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും വളർച്ച അതിന് പിൻപറ്റി ഉണ്ടാവുക തന്നെ ചെയ്യുകയാണ് അത് ഈ പ്രതിരോധ നിക്ഷേപ രംഗത്തും പ്രതിരോധ കയറ്റുമതി രംഗത്തുമെല്ലാം തന്നെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതും ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനും പോവുകയാണ് ശബ്ദ ചില തകരാറുകൾ നേരിട്ടു ശ്വേത നമ്മൾ പറഞ്ഞു വന്നത് ഈ പുതിയ സംരംഭക രംഗത്തേക്ക് വനിതകൾ സജീവമായി വരുന്നതിന് സർക്കാരിൻ്റെ പോളിസികൾ ഏറെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് മേക്കിംഗ് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഭാരതത്തിലെ ഇത്തരത്തിലുള്ള വ്യാവസായിക രംഗത്തെ ഈ കുതിപ്പ് നമ്മുടെ രാജ്യത്തിന് വരുത്തി വെക്കുന്ന സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ലോക ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്കുണ്ടാകുന്ന വലിയ മുന്നേറ്റം അത്ര ചെറുതായി കാണാൻ കഴിയില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ പോളിസി മാറ്റം ഈ വലിയ പ്ലസ് പോയിന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓരോ വീട്ടിൽ നിന്നും ചില സ്ത്രീകൾക്ക് ഇപ്പോൾ വീട്ടില് കുഞ്ഞു പിള്ളേരെ വീട്ടിലിരുത്തിയിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ കോസ്മെറ്റിക്സ് ഇൻട്രോഡ്യൂസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല 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 പ്രോഗ്രാംസാണ് ഇതിനനുസരിച്ചിട്ടുള്ള ഓരോരുത്തും ഓരോ ലേഡീസിനും മുന്നോട്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നല്ല വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായും നമ്മൾക്ക് ഈ ഇത്തരം നേട്ടങ്ങളൊക്കെ ഉള്ളപ്പോഴും ഭാരതത്തിലെ തൊഴിലവസരങ്ങളുടെ എണ്ണം ദാരിദ്ര്യാവസ്ഥ ഇതൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് രഞ്ജിത് കാർത്തികനിലേക്ക് വരേണ്ടതുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വലിയ നേട്ടം തന്നെയാണ് ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി പുതിയ തൊഴിലവസരങ്ങൾ ഈ രംഗത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് കണക്ക് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ശ്രീ രഞ്ജിത് കാർത്തികേയൻ അങ്ങ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയാണല്ലോ സാമ്പത്തിക രംഗം കൃത്യമായി വിലയിരുത്തുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇത്തരം കണക്കുകളൊക്കെ പുറത്തു വരുമ്പോഴും നമ്മുടെ ഭാരതത്തിലെ തൊഴിലവസരങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഈ ഈ തൊഴിൽ ലഭിക്കാത്തവരുടെ എണ്ണം കൂടി നിൽക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥ അത് നമുക്ക് താഴ്ത്താൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങളെ ഇതിനോടൊന്ന് ചേർത്ത് വായിക്കാൻ കഴിയുമോ നിശ്ചയമായിട്ടും അതായത് ഒരു വലിയ രാഷ്ട്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത് രാജ്യത്ത് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല നമ്മളിതിനെ കാണേണ്ടത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തുടക്കം നമ്മൾ രണ്ടായിരത്തി പതിനാലില് തുടങ്ങിയുള്ളൂ എന്നാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത് അതിനു മുൻപ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നം ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ സെഗ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും എഫേർട്ട് ആളുകൾക്ക് പൈസ കൊടുത്ത് സബ്സിഡി കൊടുത്ത് പറ്റുന്നൊരു രീതി മാറി ഗതിശക്തി പോലെ ലോജിസ്റ്റിക്കലായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് മാറി വെയർഹൗസിങ്ങിലേക്ക് മാറി അപ്പോൾ ഇതൊരു ഒരു പത്ത് വർഷം കൊണ്ട് പെട്ടെന്ന് മാറ്റാൻ ഒക്കില്ല പക്ഷേ എന്നാൽ പോലും വലിയ പുരോഗതി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലേ ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റ് അല്ല എങ്കിൽ പോലും ഒരു ഒരു വലിയ ഒരു പ്രതീക്ഷയുടെ കാൽവയ്പ് കാരണം ഇന്ത്യ ഒരു വളരെ യങ് നേഷനാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി എവിടെ പോയാലും അദ്ദേഹം നാല് ഡീസ് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ആണ് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനഞ്ച് വയസ്സ് മുതൽ ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു പ്രൊഡക്റ്റീവ് ഇയേഴ്സിൽ ഏറ്റവും ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വയസ്സിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു രാഷ്ട്രം നമ്മുടെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വയസ്സിലുള്ള ഒരു അല്ലെങ്കിൽ ഈ പതിനഞ്ച് മുതൽ ഇരുപത്തൊൻപത് വയസ്സുള്ള യങ് പോപ്പുലേഷനിൽ ഭാരതത്തിൽ ഇന്നലെ ഇറങ്ങിയ ആ റിപ്പോർട്ടിൽ ഏതാണ്ട് പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനം ആളുകളാണ് ഈ നാഷണൽ ആവറേജ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കേരളത്തിൽ അത് മുപ്പത് ശതമാനമാണ് ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് ശതമാനമാണ് അപ്പോൾ കാര്യമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും അത് പര്യാപ്തമല്ല നമ്മുടെ ഒരു ഗ്രോയിങ് പോപ്പുലേഷൻ നമ്മളിതൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന പുരോഗതി ഇരുപത്തഞ്ച് വർഷം വരുന്നത് ഇന്ന് ഈ പ്രോബ്ലം വരില്ല അപ്പോൾ ഒരു സ്കിൽ ഗ്യാപ്പ് ഉണ്ടാകുണ്ടായിരുന്നില്ല നമുക്കിന്ന് ആളുകളെ ഒന്നേന്ന് ആ ഒരു സ്കില്ലിങ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നോട്ട് ഇൻ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നീറ്റ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട് അപ്പോൾ ഈ എഡ്യൂക്കേഷനും അല്ല എംപ്ലോയ്മെൻറ്റിലും അല്ല ട്രെയിനിങ്ങിനും അല്ലാത്ത ഒരു വലിയ സംഖ്യ ചെറുപ്പക്കാരിന്ന് നമ്മുടെ രാഷ്ട്രത്തിലുണ്ട് അപ്പോൾ ഇവരെയൊക്കെ മാറ്റിവരിക്കുമ്പോൾ ഒരു 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 ദശാബ്ദ കാലം പോരാ പക്ഷേ അതിൻ്റെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഞാനിതിനെ കാണുന്ന ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഇതൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു വളരെ നല്ല പോളിസി അതിനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രീസിൽ സപ്പോർട്ട് ചെയ്തു ഒരു എഫേർട്ട് കൊടുത്തു പോളിസി സപ്പോർട്ട് കൊടുത്തു ലീഗൽ സപ്പോർട്ട് കൊടുത്തു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന നമ്മുടെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ നമുക്ക് വലിയ അധികം ഇരുപത്തഞ്ച് കോടിയോളം ആളുകളെ നമുക്ക് വിതിയൻ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്ന ഫുഡ് മാത്രമല്ല അങ്ങനെ ഒരു ഒരു അതിൽ നിന്ന് മാറ്റാൻ വന്നു അപ്പോൾ ഈ ഇൻഡെക്സും ഇതുമൊക്കെ ഒരു 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 ഇൻഡിക്കേറ്റേഴ്സ് മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിലാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ളത് അതാണ് അതാണ് മുപ്പത് ശതമാനത്തോളം ഈ പറയുന്ന യങ് പോപ്പുലേഷൻ അപ്പോൾ അതാണോ സ്ഥിതി അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേറ്റിൽ നമുക്കുണ്ടായിട്ടുള്ള സ്കിൽ ഗ്യാപ്പിൻ്റെ കുഴപ്പങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷെ അതുകൊണ്ട് ഈ ഭാരതത്തിലുണ്ടായ കുതിപ്പ് ഇന്ന് ആളുകൾ മുഴുവൻ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രമായി മാറ്റുന്നതിൻ്റെ ഒരു നന്ദി കുറിച്ച ഒരു 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 ഇനീഷ്യേറ്റീവ് തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ അത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് സംരംഭകരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ ഉണ്ടായി സാമ്പത്തിക രംഗത്ത് പുരോഗതി ഉണ്ടായി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പുരോഗതി ഉണ്ടായി കയറ്റുമതി രംഗത്ത് ലോകരാഷ്ട്രങ്ങളിൽ ഈ പറയുന്നവരെ ഒരു പുരോഗതി ഉണ്ടായി ഇങ്ങനൊരു സമഗ്രമായ ഒരു കാര്യം ഇതിൻ്റെ തുടക്കം ഒരു ഒരു അല്ലെങ്കിൽ ഒരു നന്ദി കുറിച്ചു ഇനി കാലങ്ങൾ നമ്മൾ ട്വൻറ്റി ട്വൻ ട്വൻറ്റി ഫോർട്ടി സെവൻ ആണ് നമ്മുടെ ടാർഗറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ടാർഗറ്റ് ട്വൻ്റി ഫോർട്ടി സെവൻ അമൃതകാല നേരത്തെ ഇവിടെ ശ്രീമതി സജിനി പറയുകയുണ്ടായി നമ്മൾ അമൃതകാലിൽ ഒരു ആത്മനിർഭരതയോടെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിയ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒഴുക്കും എന്ന് പറയുന്ന ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഇനീഷ്യേറ്റീവ്സ് തന്നെയാണ് എന്ന് ഞാൻ വിലയിരുത്തും അതെ തീർച്ചയായും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ കുതിപ്പ് തന്നെയാണ് ശ്രീമതി സജിനി ഇവിടെ ശ്രീ രഞ്ജിത് കാർത്തികേൻ പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊന്നും കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ വ്യാവസായിക രംഗത്ത് എത്രമാത്രം പുതിയ സംരംഭങ്ങൾ വരുന്നു ഇവിടെ എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അന്തരീക്ഷമുണ്ടോ കിറ്റക്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോകുന്നു അപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ അത് കേരളത്തിൽ മലയാളികൾക്ക് കൂടുതൽ പ്രയോജനകരമായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ശ്രീമതി സഞ്ജയ് ഇല്ല കേരളത്തിലേക്ക് ഈ മേക്ക് ഇൻ ഇന്ത്യ നമ്മളെ രാജ്യമൊട്ടാകെ ആഘോഷിക്കുമ്പോൾ ആത്മനിർഭരതയിലേക്ക് നമ്മളങ്ങനെ ഉത്സാഹത്തോടെ പാഞ്ഞടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ കാര്യം വളരെ നിരാശാജനകമാണ് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന വനിതാ സംരംഭകരെ കുറിച്ച് എം എസ് എം ഇ സംരംഭകരെ കുറിച്ചൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ അവരെല്ലാം ഉണ്ടല്ലോ മോദിജിയുടെ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഈ പദ്ധതിയിൽ ആകൃഷ്ടരായി അതിൻ്റെ പ്രോത്സാഹനത്തിന്റെ പുറത്ത് അവർ അവരുടേതായ ആ ശക്തി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ ശക്തിയുടെ പുറത്ത് ആ ഇനിഷ്യേറ്റീവിൽ അവർ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളും സംരംഭങ്ങളും ചെയ്യുന്നവരാണ് ഈ രണ്ട് കാര്യങ്ങളില് ശ്യമായിട്ടും കേരള സർക്കാർ നമ്മുടെ സംരംഭകർക്ക് വ്യവസായികൾക്ക് സപ്പോർട്ട് കൊടുത്തേ പറ്റുകയുള്ളു ഒന്ന് ഈ ഫണ്ടിങ് ആ പല ബാങ്കുകളിലും ഇപ്പൊ നമ്മുടെ മുദ്ര ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം ആക്കിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സി ജി ടി എംബസി പോലെയുള്ള നിരവധി തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും യഥാർത്ഥത്തിൽ അർഹമായ പദ്ധതികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ അത് അത് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുവാൻ ഈ കേരളത്തിന്റെ സർക്കാരും ഉദ്യോഗസ്ഥ ബൃന്ദവും ബാങ്കുകളും തയ്യാറാവണം ഒരു പ്രത്യേകമായൊരു ഇനിഷ്യേറ്റീവ് അക്കാര്യത്തിൽ അവർക്ക് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ ഈ വ്യവസായ പാർക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഈ ഓരോ പാർക്കുകളിലും ചെന്ന് നോക്കണം അവിടെ എത്ര യൂണിറ്റുകൾ അവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആവായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത് ഏറ്റവും പ്രതിഷേധത്തോടു കൂടി പറയാൻ കേരളത്തോടും കേരളത്തിലെ സർക്കാരിനോടും കേരളത്തിലെ വ്യവസായ മന്ത്രിയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിരവധി വ്യവസായ സംരംഭങ്ങൾ വനിതാ വ്യവസായ സംരംഭങ്ങൾ വ്യവസായ കേന്ദ്രങ്ങൾ വ്യവസായ സംരംഭം വേണ്ടിയിട്ടുള്ള വ്യവസായ കേന്ദ്രങ്ങൾ എറണാകുളത്തെ കാക്കനാട് ഉൾപ്പെടെ തുടങ്ങിയെങ്കിലും ഇതെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവർ എന്തിനു വേണ്ടിയാണ് ഇത് തുടങ്ങിയതെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് വനിതാ സംരംഭകരും വനിതാ പ്രവർത്തകരും ഒക്കെ നേരിട്ട് ശ്രീ പി രാജീവ് ഉൾപ്പെടെ ഉള്ളവരോടും വ്യവസായ കേന്ദ്രത്തിന്റെ ഉടമകൾ പിന്നെ അധികൃതരോടും യഥാർത്ഥത്തില് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ നമ്മൾ പോയി കണ്ടുവെങ്കിൽ പോലും സംസാരിച്ചെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ശാശ്വത പരിഹാരവും ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യവുമില്ല പിന്നെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചോളം വ്യവസായ മേഖലയിൽ വി ഹാവ് ടു ദ അൺടാപ്ഡ് സെക്ടർ ടാപ് ദ അൺ സെക്ടർ എന്നുള്ളതാണ് അത് ടൂറിസം തന്നെ ഒന്നാണ് ആ ടൂറിസം രംഗത്തെ അത് കുറച്ചുകൂടെ ഫാം ടൂറിസവും ഗ്രാമീണ ടൂറിസവും ഒക്കെ ആക്കുകയും നമ്മുടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ടല്ലോ അതിൻ്റെ പ്രോസസ്സിങ് അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ധാരാളമായിട്ട് ഗ്രാമങ്ങളിൽ ഉണ്ടാവുകയും ആ യൂണിറ്റുകൾ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്ഡ് പ്രൊഡക്ട്സിനെ ഈ ഈ വരുന്ന ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വ്യവസായത്തെ നമ്മുടെ സംരംഭകരെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ രാജ്യത്തൊട്ടാകുകയും അത് ആഗോള തലത്തിലും കൂടെ എത്തിക്കുവാനുള്ള വളരെ ഇനോവേറ്റീവ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള ഡിജിറ്റൽ ഇന്ത്യ പോലെയുള്ള ഇനിഷ്യേറ്റീവുകൾ മനോഹരമായ ഇനോ ഇന്നോവേഷൻസ് രാജ്യം നടപ്പാക്കുമ്പോൾ മോദി സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ അടുത്തങ്ങും എത്തുവാനുള്ള ഒരു ആത്മാർത്ഥത കേരളത്തിലെ സർക്കാർ കാണിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ സമുദ്ര സമ്പത്ത് എന്ന് പറയുന്നത് കേരളത്തിന്റെ തീരപ്രദേശം ആ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ആ സമ്പത്ത് എന്തുകൊണ്ട് ഇവിടെ ഈ തീരദേശങ്ങൾ തോറും പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടാക്കുകയും അതിനെ ഒരു ടൂറിസം വില്ലേജ് ഒക്കെ ആക്കി മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അത്തരത്തിലുള്ള വ്യവസായങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഇവിടുത്തെ ടൂറിസം മിനിസ്റ്റർ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ വ്യവസായ വകുപ്പ് തയ്യാറാവുന്നില്ല എന്നാൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് നേട്ടം കൈവരിക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ ശതമാനത്തിലേക്ക് പോലും എത്താൻ നമ്മുടെ സംസ്ഥാനത്തിനാകുന്നില്ല എന്നുള്ള സങ്കടകരമായ കാര്യമാണ് ആർ ശ്വേത ഇവിടെ സജിനി പറഞ്ഞതുപോലെ തന്നെ സജിനി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ സംരംഭകർക്ക് ആവശ്യമായ പിന്തുണ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല നിരവധി വ്യവസായ പാർക്കുകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ബാങ്കുകൾ കൃത്യമായി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാക്കാൻ പോളിസി ചേഞ്ചുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുണ്ട് നിരവധി ഈ ഈ പറഞ്ഞ മുദ്ര ലോൺ പോലെയുള്ള വലിയ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ കാലാവസ്ഥ ഇല്ല അല്ലെങ്കിൽ ഈ കാലാവസ്ഥ ഇപ്പോഴും ആയിട്ടില്ല അങ്ങനെ തന്നെയാണോ ആർശ്യത ഒരു പരിധിവരെ ശരിയാണ് കാരണം ചില ചില സ്ത്രീകൾക്ക് കുറച്ച് ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്യാനുള്ളൊരു ആദ്യത്തെ സ്റ്റെപ്പ് എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പേടി നിലവിലുണ്ട് സത്യം പറഞ്ഞ പിന്നെ ഇത് രക്ഷപ്പെട്ടില്ലെങ്കിൽ പഴബാധ്യതയും അതും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നം മുമ്പിലുള്ളിടത്തോളം കാലം ഇത് എത്രത്തോളം മുമ്പോട്ട് പോകും കേരളമാണ് എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ള ഒരു ഭയഭീതിയും കാരണം കൊണ്ട് പലരും ഇതിനകത്ത് വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം രക്ഷപ്പെടാൻ ഈ സംരംഭം കൂടുതൽ പേരിൽ തന്നെ കൂടുതൽ സ്ത്രീകളിൽ തന്നെ എത്തിക്കാനുള്ള സിറ്റുവേഷൻ ഓരോന്ന് ഓരോ ഇത് ഓരോ പ്രവർത്തകർക്കും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ള രീതി തന്നെയാണ് പറയുന്നത് ആ ശ്രീ രഞ്ജിത് ഇവിടെ ഈ പറഞ്ഞു വന്ന വിഷയം കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പോളിസി കൊണ്ടുവന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വലിയ നേട്ടം വരുന്നു പുതിയ വ്യവസായ യൂണിറ്റുകൾ വരുന്നു ഈ അത്തരത്തിലുള്ള ഈ മൊബൈൽ യൂണിറ്റുകൾ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഭാരതത്തിൽ തന്നെ അത് നിർമ്മിക്കുന്നു എന്നൊക്കെ പറയുന്നു കേരളത്തിൽ എത്ര യൂണിറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് എൻ്റെ കയ്യിൽ ലഭ്യമല്ല അങ്ങേക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഈ നേട്ടമൊന്നും കാണുന്നില്ല കേരളം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോകുന്നു എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമല്ലേ നിശ്ചയിച്ച അതായത് ഞാൻ നമ്മുടെ ബി ജെ പി പ്രതിനിധിയോട് എനിക്ക് എതിർപ്പുണ്ട് സ്റ്റേറ്റ്മെൻസിനോട് സോറി കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ് അല്ല ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഇഷ്യൂസാണ് നമ്മൾ വോട്ട് ചെയ്ത ആൾ നമ്മൾ തന്നെ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഇന്ന ഡെമോക്രസി നമ്മൾ ചൂസ് ചെയ്ത ആളുകൾ തന്നെയാണല്ലോ നമുക്ക് കിട്ടുക അപ്പോൾ അവരുടെ ഭരണം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഭരിക്കുന്നത് തന്നെ ആയിട്ട് കാണണം അപ്പോൾ ഒരു അതിന് ഇൻഡസ്ട്രി മിനിസ്റ്ററേയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരു ഒരു കൺ കൺസോളിഡേറ്റഡ് വില്ലുണ്ടെങ്കിൽ ആ പല കാര്യങ്ങളിലേക്കും നമുക്ക് ഇത് ചെയ്യാം ഒരു മലയാളിയുടെ വില്ലിൻ്റെ കുഴപ്പമാണ് എന്ന് ഞാൻ തോന്നുന്നു അവൻ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ കുഴപ്പമാണ് കാരണം നമ്മളൊരു മണി ഓർഡർ എക്കോണമിയിൽ നിന്നൊരു ഒരു ഒരു എൻ ഇ എഫ് ടി എക്കോണമിയിലേക്ക് മാത്രമേ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളൂ പണ്ട് മണി ഓർഡർ ആയിട്ട് അയച്ചുകൊണ്ടിരുന്ന പടം ഇപ്പോൾ എൻ ഇ എഫ് ടി ആയിട്ടോ ആർ ടി ജി എസ് ആയിട്ടോ വരുന്നു അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആയിട്ട് വരുന്നു ഈ വ്യത്യാസമല്ലാതെ മലയാളി മൈൻഡ് സെറ്റിലേക്ക് വരുന്ന ആ ഒരു കാര്യം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാം കേരളത്തിലെ ബുദ്ധിയുടെ കുറവോ അല്ലെങ്കിൽ ഡിസൈൻ ഇന്നൊവേഷൻ്റെ കുറവോ ഒന്നുമല്ല ഇന്ന് ഡിസൈൻ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വ്യക്തികൾ മലയാളികളാണ് പക്ഷേ ഇവിടുത്തെ ആ ഇവിടെ വരുമ്പോൾ കേരളത്തിൻ്റെ ആ ഒരു മണ്ണിൻ്റെ ഒരു ഇതാണെന്ന് നമ്മൾ വളരെ ലേസി ആവുന്നു ടേക്ക് എ മലയാളി ഔട്ട് ഓഫ് കേരള ആൻഡ് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇഷ്യൂ നമുക്ക് എപ്പോഴും പറയാം ബാങ്കുകാർ പണം തരുന്നില്ല അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് സി ഗവൺമെൻറ് വിൽ നോട്ട് ഗവൺമെൻറ് ക്യാൻ ഓൺലി ഫെസിലിറ്റേറ്റ് ആ ഫെസിലിറ്റേഷനിൽ വീഴ്ച വന്നിട്ടുണ്ടോ ഡെഫിനറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഒരു ദിവസം മേക്കർ വില്ലേജ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് നടക്കുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് മേക്കർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയാണ് ഈ യങ്സ്റ്റേഴ്സ് ഈ ട്വൻറ്റീസിലുള്ള യങ്സ്റ്റേഴ്സ് അവരുടെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് അത് മെയ്റ്റി അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ ഇനീഷ്യേറ്റീവിൽ അവിടെ ഒരു വലിയ കെട്ടിടം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പല ഭാഗങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഇംപ്ലിമെൻറ്റിങ് ഏജൻസി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരോ മിനിസ്റ്റർ ഓഫീസെന്നോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡ് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ ആളുകൾ പോണം അവിടെ ചെന്ന് കാണുമ്പോൾ പല സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും പണം വാങ്ങി കിട്ടിയ ഒരു 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 വളരെ ചുരുങ്ങിയ വാടകയിൽ ഇന്ന് ഇന്നോവേറ്റേഴ്സിന് അവിടെ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ സ്ഥലമാണ് മേക്കർ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മൾ അപ്പോൾ ഇതിനകത്തുള്ള കുഴപ്പമില്ല അത് കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനകത്ത് ക്വാളിറ്റി ചെക്ക് ചെയ്യാതെയോ മറ്റോ ഒക്കെ ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ അപ്പോൾ ഇത് ആദ്യം വേണ്ടത് ഇപ്പോൾ ഒരു ഒരു ഗവൺമെൻറ്റിന് ഷിഫ്റ്റ് വേണമെങ്കിലോ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ മാറ്റം വരണമെങ്കിലോ നമ്മളിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഇനീഷ്യേറ്റീവ് ഇത് മലയാളി മാറ്റിയില്ലെങ്കിൽ കുറ്റം എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലിപ്പഴും നമ്മൾ ലേസിയാണ് ബാക്ക് ആണ് അതുകൊണ്ടാണ് ഒരു എക്കണോമിക് പ്രോഗ്രസ് ഇല്ലാത്തത് ഇന്ന് ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്നതും ഇതിനകത്ത് പല കാര്യങ്ങളിലും മലയാളിയുടെ ഇൻവോൾവ്മെൻ്റ് ഔട്ട്സൈഡ് കേരള വളരെ ശക്തമായിട്ടുണ്ടായിട്ടും അത് ഒരു നമുക്കിവിടെ ആ ഒരു ടാലൻറ്റ് ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ് ഇന്ന് മേക്ക് ഇൻ ഇന്ത്യയുടെ പദ്ധതി പലയിടത്ത് നടക്കുമ്പോഴും മുപ്പത് ലക്ഷം ഈ പറയുന്ന അന്യദേശ തൊഴിലാളികൾ ഇവിടെ വരുന്നു ഇവിടുത്തെ ലേബറിനെ ഇവിടെ തൊഴിലില്ലായ്മ പറയുമ്പോഴും വേറെ ആളുകൾ വേറെ ദേശത്ത് നിന്ന് ഇവിടെ വന്ന് തൊഴിലെടുക്കുക ഏതാണ്ട് പത്തോ മുപ്പത് ഷെഡ്യൂൺ അവരുടെ ഗൾഫായിട്ട് മാറുകയാണ് സമയത്തിന്റെ പരിമിതിയുണ്ട് വളരെ പെട്ടെന്ന് സജിനി ഇവിടെ രഞ്ജിത് കാർത്തികൻ പറഞ്ഞത് മലയാളികളുടെ മൈൻഡ് സെറ്റ് മാറണം വെറുതെ സർക്കാരിനെ സർക്കാരിന്റെ പോളിസിയിലെ അല്ലെങ്കിൽ പറഞ്ഞ പോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റിന്റെ മലയാളികളുടെ മൈൻഡ് സെറ്റ് അവന് വെയിലത്ത് നിന്ന് പണിയാനുള്ള ബുദ്ധിമുട്ട് അവൻ ഇവിടെ വെയിലത്ത് ഇറങ്ങില്ല പക്ഷേ ഗൾഫിൽ പോയി അവൻ നട്ടാണി വെയിലത്ത് അവൻ ഇറങ്ങി പണിയും പക്ഷേ ഇവിടെ അവൻ സൂട്ടും കോട്ടും വിട്ട് നടക്കാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റല്ലേ കാരണം സജിനി അല്ല ശ്രീ കാർത്തികയൻ പറഞ്ഞല്ലോ മേക്കർ വില്ലേജിലെ പല ഭാഗങ്ങളും യൂട്ടിലൈസ് ചെയ്യാതിരിക്കുകയാണ് എന്താണ് അതിന്റെ അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാരിന് അതിനുള്ള ഇച്ഛാശക്തിയും താല്പര്യവും ഇല്ലാത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പണം വാങ്ങിച്ചിട്ട് ഈ ഈ പദ്ധതികൾ എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആത്മാർത്ഥത കാണിക്കുന്നില്ല കാരണം വ്യവസായങ്ങളോട് പൊതുവെ മുഖം തിരിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടുത്തെ സർക്കാരിനുള്ളത് എൽ ഡി എഫ് സർക്കാരിനും പറയുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ അതിന് ശ്രീ കാർത്തികയൻ താങ്കൾ മലയാളികളെ കുറ്റം പറയുന്നതിനെ ഞാൻ അങ്ങേയറ്റം അപലപിക്കുകയാണ് പിന്നെ ഇവിടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം ഇവിടെ കൂട്ടുന്നുണ്ടല്ലോ ഈ തൊഴിൽ എന്ന് പറയുന്നത് അത് സർക്കാർ തൊഴിൽ മാത്രമല്ല ഓർക്കണം ഈ കാലത്തിനനുസരിച്ച് ലോകം മാറുന്നതനുസരിച്ച് മറ്റേത് രാജ്യങ്ങളേക്കാൾ വളരെ വേഗത്തിൽ ത്വരിതഗതിയിലാണ് നമ്മുടെ രാജ്യം തൊഴിലിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നടപ്പിലാക്കുന്നത് അതിനു ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നത് അതിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റലിന്റെയും ഇന്ത്യയും സ്കിൽ ഇന്ത്യയും ഒക്കെ ഉള്ളത് പരമ്പരാഗത വ്യവസായങ്ങളൊരു ഒരു ഒരു നാട് തന്നെയായിരുന്നു നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് സ്കിൽഡ് ആളുകളുടെ ഒരു നാട് തന്നെയായിരുന്നു ഭാരതവും കേരളം എന്ന് പറയുന്നത് ആശാരിയും മൂശാരിയും കൊല്ലനും തട്ടാനും ഒക്കെ ഈ സ്കിൽഡ് ആൾക്കാരാണ് പക്ഷേ ഇപ്പോൾ സ്കിൽ ഇന്ത്യയിലൂടെ അവരുടെ ആ സ്കില്ലിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുകയാണ് ഇന്നത്തെ ഇന്നത്തെ മാർക്കറ്റ് ആവശ്യപ്പെടുന്നതനുസരിച്ച് അതിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് കൂടുതൽ ചെറുപ്പക്കാൽ ഉൾപ്പെടെയുള്ള അതായത് നമ്മുടെ ഏർ ജനസംഖ്യയിലെ അൻപത് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെ ഉള്ളവരാണ് അപ്പൊ ഇത്തരം ആളുകളെ എല്ലാം ഈ സ്കിൽ വിവിധ തലത്തിൽപ്പെട്ട സ്ത്രീകളായാലും അത് ചെറുപ്പക്കാരായാലും മധ്യവർഗത്തിലുള്ളവരായാലും ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായാലും ശരി ടെക്നോക്രാറ്റ്സ് ആയാലും ശരി എല്ലാവരെയും ഒത്തു ചേർത്തുകൊണ്ട് ഇവിടെ കൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടി സൃഷ്ടിക്കുവാൻ രാജ്യത്തിന്റെ നാടിന്റെ സാമ്പത്തിക കുതിപ്പിന് വേഗത പകരുവാൻ വേണ്ടിയിട്ടുള്ള അതിമനോഹരമായ ശ്രമങ്ങളാണ് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ അതിന്ന് മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്ന് നമ്മളിന്ന് മേക്ക് ഫോർ ദ വേൾഡിലേക്ക് കടന്നിരിക്കുന്നു അഭിമാനകരമാണ് സന്തോഷകരമാണ് വളരെ അഭിമാനകരമായ ാണ് നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട് രഞ്ജിത് കാർത്തികിലേക്ക് തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അങ്ങ് സ്വദേശി ജാഗ്രൺ മഞ്ചിന്റെ സംഘാടകനോ അതിന്റെ ഭാരവാഹിയും കൂടിയോ ഒക്കെ തന്നെയാണല്ലോ ഈ മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി തുടങ്ങിയ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വദേശി ജാഗരൻ മഞ്ച് അതിനെതിരായിട്ട് അതായത് നമ്മുടെ സ്വദേശിപരമായ ഉൽപ്പന്നങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ ഇത് തടസ്സം നിൽക്കുമെന്നുള്ള കാരണങ്ങൾ ഉയർത്തി അന്ന് സ്വദേശി ജാഗൺ മഞ്ച് ഇതിനെ എതിർത്തതാണ് അത് മാത്രമല്ല സ്വദേശി ജാഗൺ മഞ്ച് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇതിനെ കളിയാക്കി പറഞ്ഞത് ബബ്ബർ ഷെയർ എന്നൊക്കെയുള്ള പരാമർശം നടത്തി ഇതിനെ വളരെ ഇത് വെറുതെ ചുമ തട്ടിപ്പാണ് എന്നുള്ള നിലയിൽ പറയുകയും ചെയ്തു ഈ സ്വദേശി ജാഗൺ മഞ്ച് അതിൻ്റെ നയം ഒക്കെ പിന്നീട് മാറ്റുകയും ചെയ്തു അങ്ങനെയാണോ ശ്രീരഞ്ജിത് രഞ്ജിത് കാർത്തികൻ ഈ ഒരു എതിർത്തു എന്നുള്ളത് ഒരു ഒരു വാക്ക് ശരിയല്ല ഇതിനകത്ത് ഒരുപാട് ക്രിട്ടിക്കൽ ഇൻപുട്സ് സ്വദേശി ജാൻ വച്ച് കൊടുത്തിരുന്നു അതായത് പല കാര്യങ്ങളിലും ഒന്ന് ഇതൊരു ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു മോഡി വൺ പോയിൻറ്റ് സീറോ അല്ലെങ്കിൽ എൻ ഡി എ വൺ പോയിൻറ്റ് സീറോ നോക്കുകയാണെങ്കിൽ ഒരു ടോട്ടലി ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് മാത്രം അല്ലെങ്കിൽ എല്ലാ ടെക്നോളജിയും ഈ ഈവൻ വെബ്സൈറ്റുകൾ പോലും വിദേശ ഏജൻസികളായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ കോൺസെപ്റ്റും മറ്റുമൊക്കെ അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം പറഞ്ഞിരുന്നത് ഈ എം എസ് എം ഇ സെക്ടറാണ് നേരത്തെ ദീൻദയാൽ ദയാൽ ഉപാധ്യായ ജിയുടെ കാര്യം പറഞ്ഞതുപോലെ അപ്പം നമ്മളൊരു അന്ത്യോദയ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു മാസ് പ്രൊഡക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഒരു രാഷ്ട്രത്തെ നേരെ നേരെ ഒരു 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 ഉദാത്തമായ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത് അതാണ് സ്വദേശി ജാഗൻ മഞ്ചിൻ്റെ ഒരു മേജർ ക്രിറ്റിസിസമായിരുന്നത് രണ്ട് വിദേശത്ത് ഈ ഒരു ഇംബാലൻസ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതിൽ ട്രേഡ് ഇംബാലൻസ് ഉണ്ടാകും എസ്പെഷ്യലി നമ്മൾ വളരെ ക്രിറ്റിക്കലായിട്ട് പറഞ്ഞിരുന്നു ചൈനയിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ട് നമുക്ക് വരുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ എക്സ് പ്രൈസ് അങ്ങനെ ഒരുപാട് ക്രിറ്റിക്കലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ട്രേഡ് ഇംബാലൻസ് ഒരു രണ്ടാമത് മൂന്ന് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഈ മൂന്ന് കാര്യങ്ങളിലും ഒരു സെക്കൻഡ് മോദി സർക്കാർ രണ്ടാമത്തെ രണ്ടായിരത്തി പത്തൊൻപത് വരുമ്പോൾ ഒരു കാറ്റഗോറിക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇൻപുട്ടിൻ്റെ ഒരു ക്രെഡിറ്റ് സ്വദേശി ജാൻ മഞ്ജിൻ്റെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു പോയിൻ്റ് ഔട്ട് ചെയ്തതുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് ഒന്ന് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് പോയി ആത്മനിർഭരതയായി ഒരു സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒരു ഒരു തലത്തിലേക്ക് മാറാൻ ഉള്ള ഇത് സാധിച്ചു രണ്ട് ഈ പറയുന്ന എസ് എം ഇ സെക്ടറിൽ എം എസ് എം ഇ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി ഈ പറയുന്ന സിഇ ടി എം എസ് സി ആണെങ്കിലും മുദ്ര ലോൺസ് പോലുള്ള ഇനീഷ്യേറ്റീവ്സ് ആണെങ്കിലും അതിനു വേണ്ട രജിസ്ട്രേഷൻസ് മുതലുള്ള ഒരു ഒരു എം എസ് എം ഇ സെക്ടറെ കൂടുതൽ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് കണ്ടു മൂന്നാമത്തത് ട്രെയ്ഡിനാണെങ്കിലും നമുക്ക് വളരെ ശക്തമായ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുകയും മൊബൈൽ ഫോൺ ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മുടെ ഈ ഓയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഇമ്പോർട്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വിദേശ വിനിമയത്തിലുണ്ടായിരുന്ന ഒരു ഇംബാലൻസ് അപ്പോൾ അതിലൊക്കെ ഒരു വളരെ ശക്തമായ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ആ പോയിൻ്റിങ്ങോട്ട് ഒരു ക്രിട്ടിക്കൽ റിവ്യൂ ഈ ഈ പറയുന്ന പല കാര്യങ്ങളിലും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു 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 പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ളു അപ്പോൾ അതിനകത്ത് ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് വന്നത് ഒരു സ്വദേശി ജാൻ മഞ്ച് പോയിൻ്റ് ഔട്ട് ചെയ്ത പല ഒരു ഒരു മിസ്ഗിവിങ്സും അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ഡെഫിഷ്യൻസീസിൻ്റെയും കറക്ഷനാണ് അപ്പോൾ ഇനിയും ഒരു പക്ഷേ കറക്ഷൻസ് ഒരുപാടുണ്ടാകും നമ്മൾ ജി എസ് ടിയെ പറ്റി പറയുന്നുണ്ട് ജി എസ് ടി ഇന്നലെയും ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു അത് ഇൻഡിവിഡുവൽ ഐറ്റംസ് നോക്കി അതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് എന്ന് പറയുന്നു അപ്പോൾ ഇതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൽ ഇവോൾ ഇവോൾവ് ചെയ്യും അപ്പം അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിലും അതിന് ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഇതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അല്ലാതെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ബബ്ബർ ഷെയർ ആണ് ഇത് വെറും ഒരു സ്ലോഗനാണ് എന്നൊക്കെ പാർലമെന്റിൽ പ്രസംഗിച്ച് നമ്മുടെ അന്തസ്സ് കെടുത്തുന്നതല്ല ഇത് വേണ്ടത് ക്രിട്ടിക്കലായിട്ടുള്ള ഇൻപുട്സ് കൊടുക്കുകയും അതിൽ കറക്ഷൻ ഉണ്ടാക്കുകയും ഒരു കോഓപ്പറേറ്റീവായിട്ട് രാഷ്ട്രത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അപ്പോൾ സ്വദേശി ജാഗ്രൻ മഞ്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ഇൻ്റലക്ച്വൽ ഇൻപുട്ട് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കറക്ഷൻസ് വന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അതിൽ നിന്ന് വളരെ ശക്തമായ ഒരു ഒരു മുന്നേറ്റം ഈ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷവും ഇത് പ്രോഗ്രസ് ചെയ്തു അത് ഇതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും ഇത് ബെറ്ററായിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഇതിൻ്റെ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വമ്പൻ കുതിപ്പ് തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ രഞ്ജിത് കാർത്തികേയൻ ബി ജെ പ്രതിനിധി ശ്രീമതി സി വി സജ്നി സപ്തഗിരി ഗ്രൂപ്പ് ഫൗണ്ടർ ശ്രീമതി ആർ ശ്വേത അതുപോലെ തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഈ സ്പെഷ്യൽ ഡിബേറ്റ് സമാപിക്കുന്നു നമസ്തേ